السلام عليكم ورحمة الله وبركاته. ഈ വരുന്ന വരിവരുന്നാൾ സ്വദിനത്തോടനുബന്ധിച്ച് ഒതുക്കുങ്ങൽ യൂണിറ്റ് എസ് കെ എസ് എഫ് നടത്തുന്ന പെരുന്നാൾ സന്ദേശ പരിപാടിയിലാണ് നാം സംഘടിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് തന്ന രണ്ട് സ്വദിനങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ഈദുൽ ഫിത്തർ പരിശുദ്ധമാക്കപ്പെട്ട റംസാനിലും അതിനോടുകൂടി ഫിത്തർ സക്കാത്ത് നൽകലോടുകൂടിയാണ് ഈദുൽ ഫിത്തറിൻ്റെ സ്വദിനം ഉള്ളത്. അതുപോലെ ഈദുൽ അദ്ഹയാകട്ടെ, അത് ബലികർമ്മവും ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ് ബലി പെരുന്നാൾക്ക് അറവ് എന്നുള്ളത്, ബലിയറക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പുത്ര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയറക്കൽ ഏറ്റവും മഹത്തായ ഒരു സുന്നത്തായി പറഞ്ഞതാണ്. ഒരാൾക്ക് ആ പെരുന്നാൾ ദിവസത്തെ അവരുടെ മക്കൾക്കും കുടുംബത്തിനും കൊടുക്കേണ്ട ഭക്ഷണവും മറ്റു ചെലവുകളൊക്കെ കഴിച്ച് ഉദയത്തിറക്കാൻ മിച്ചമുണ്ടെങ്കിൽ ഉദയത്തിറക്കണമെന്നുള്ളതാണ്. ഇത്രയും മഹക്കതായ നല്ലൊരു സുന്നത്താണ് ബലിയറക്കൽ. അതെല്ലാം ഇപ്പോൾ നമ്മുടെ നാടുകളിൽ നിന്ന് മോചിതമായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന് ഭരണകൂടവും അതിനെ എതിർത്തു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പോലും നിശ്ചിത ആളുകളെ കൊണ്ടാണ് നമസ്കാരങ്ങളും മറ്റും നടക്കുന്നത്. ഈ വരുന്ന ബലി പെരുന്നാൾ സുദിനത്തോടനുബന്ധിച്ച് എങ്കിലും വെള്ളിയാഴ്ചകളിലൊക്കെ ജുമാക്ക് അർഹപ്പെട്ട എണ്ണം വെച്ചുകൊണ്ട് ജുമാ നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ മൂസാ നബിയുടെ കാലത്ത് മൂസാ നബിയും അനുയായികളും മയക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പോവുകയുണ്ടായി. ദുആ ചെയ്യാൻ പോകുമ്പോഴാണ് ഒരു ഉറുമ്പ് ആറ് കാലും മേപ്പോട്ട് ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ സാധിച്ചത്. അള്ളാഹുവെ, ഈ ദുനിയാവിലുള്ള മനുഷ്യന്മാരുടെ കാരണമായിട്ട്, അവരുടെ പിത്തനകൾ അവരുടെ പ്രസാദുകൾ കാരണമായിട്ടാണല്ലോ ഞങ്ങൾക്ക് മഴ കിട്ടാതിരിക്കുന്നത്. ഞങ്ങൾക്ക് മഴ തരണമേ, നീ അവരെ വിചാരിച്ച്, ഞങ്ങളെ വിചാരിച്ച് നീ ഞങ്ങൾക്ക് നീ മഴ തരണമേ എന്ന് ഉറുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ മൂസാ നബി അനുയായികളും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ആ പ്രാർത്ഥനയിൽ നിന്ന് തിരിച്ചു പോരുകയും ഉടനെ അള്ളാഹുവിൽ നിന്ന് മഴ വർഷിക്കുകയും ഉണ്ടായിരുന്നു. അപ്പൊ ഏത് ജാതി ആളുകൾക്കും മയെല്ലാം വേണം. പക്ഷെ നമ്മുടെ പിത്തനെയും ഫസാദുകളും കൊണ്ടാണ് ഈ നാട്ടിലുള്ള ഇതുപോലുള്ള പ്ലാഗുകളും മറ്റു വൈറസ് രോഗങ്ങളും ഒക്കെ പിടിപെട്ടുന്നത്. അതിനൊക്കെ നാം ആയി തന്നെ ജീവിക്കാനും ശ്രമിക്കണമെന്ന് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മഹത്തായ ഈ വലിയ പെരുന്നാൾ സുദിനം, അത് ആഘോഷമാണെങ്കിലും അത് ആഘോഷിക്കേണ്ട വിധത്തിലാണ് ആഘോഷിക്കേണ്ടത്. മറ്റ് അനാചാരങ്ങളെ കൊണ്ടും മറ്റും വിപേപനമായ പല ശ്രമങ്ങളിലേക്കും നമ്മുടെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ദമ്മാടിത്ത വിഷയത്തിലാണെങ്കിലും ഏതൊരു പിടിച്ചുപറിയിലാണെങ്കിലും നമ്മുടെ സമുദായമാണ് ഇപ്പോൾ മുൻവന്തിയിൽ കാണുന്നത്. അതിനൊക്കെയുള്ള ഭവിഷ്യത്തുകളാണ് നാം ഈ സമുദായം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ മക്കളെ ദീനിൻ്റെ മക്കളാക്കി വളർത്തുവാൻ, ഇനി വിജ്ഞാനം കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുവാൻ ഞാനും ഓരോരുത്തരും ശ്രമം നടത്തണം. അതിനുള്ള ഒരു തുടക്കമാണ് മദ്രസാ പ്രസ്ഥാനവും മറ്റുള്ള ദീനി സ്ഥാപനങ്ങളും കോളേജുകളും മുതലായവ. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ദീനിയായി പഠിപ്പിക്കുകയും അതുപോലെ എല്ലാവർക്കും അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റിയ സംഘടനയായ സമസ്ത കേരള ജമ്മിയത്തുലമയുടെയും സമസ്തയെയും പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന എസ് കെ എസ് എഫ്, എസ് പി വി എന്നുള്ള സംഘടനകളുടെയും വളർന്ന് മുന്നോട്ട് പോകാൻ നമ്മുടെ മക്കളെ എല്ലാവരും നമ്മൾ അതിലേക്ക് ഉതകുന്ന വിധത്തിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാകണമെന്നും ഈ പെരുന്നാൾ സന്ദേശത്തിൽ നൽകുകയാണ്. അപ്പോൾ കഴിയുന്നവരെല്ലാവരും ഈ പെരുന്നാൾ സുദിനത്തിൽ ഉദയത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അത് മഹക്കതായ നല്ലൊരു സുന്നത്താണെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒതുക്കുങ്ങൾ യൂണിറ്റ് എസ് കെ എസ് എഫിനും അതിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാക്കുറഹ്മാന അനിൽ അബ്ദുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.